ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് സാക്ഷര കേരളമാണ്, സുന്ദര കേരളമാണ്, മനോഹരമായ നാടാണ്, പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ്, ഒക്കെ ശരിയാ, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ, ഏതൊക്കെയോ വിഷയങ്ങളിൽ അധോഗതിയുടെ ഏറ്റവും അധപ്പതനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും അത് അംഗീകരിച്ചേ മതിയാകും. കാരണം നമുക്ക് ഈ സോഷ്യൽ മീഡിയ, നമ്മുടെ കയ്യിലുള്ള ഏത് പ്ലാറ്റ്ഫോമുകളും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം, പോസിറ്റീവായിട്ടും ഉപയോഗിക്കാം. നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടുന്ന പണം, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാത്തിനും ഉണ്ട് ഒരു നെഗറ്റീവ് വശവും ഒരു പോസിറ്റീവ് വശവും. സുഖവും ദുഃഖവും പോലെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് നാണയങ്ങൾ പോലെയാണ് ഇതെല്ലാം. എല്ലാ കാര്യങ്ങളും നല്ലതിനു വേണ്ടിയും നാറയ്ക്കു വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അത് എന്തു വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു മീശക്കാരൻ ഫിൽറ്റർ ഇട്ട് കൊമ്പ് വിരിച്ച് കാണിച്ചപ്പോൾ എത്രയെത്ര പെൺകുട്ടികൾ അതിൽ വീണെന്ന് നോക്കിക്കേ. ഒരു മീശയും താടിയും വെച്ച ഒരു യുവാവ് കഞ്ചാവ് വലിച്ചാൽ എന്താണ് കുഴപ്പം? ചീര പോലെ, കോളിഫ്ലവർ പോലെ വിത്ത് വീണ് മുളയ്ക്കുന്നതല്ലേ, അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതിന് ധാരാളം ഫാൻസ് ഉണ്ടായി അദ്ദേഹത്തിന്. ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്? പോലീസ് പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അദ്ദേഹം മോട്ടിവേഷണൽ സ്പീച്ചാണ് ചെയ്യുന്നത്. അത് പോലീസുകാരെ പിടിച്ചാണ് അദ്ദേഹത്തിന് ഒരു താര പരിവേഷമൊക്കെ നൽകി അത് വൈറലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്, അതിനു മുമ്പ് അദ്ദേഹം വന്ന പ്ലാറ്റ്ഫോമുകൾ, ജോഷ് ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ. അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു അധപ്പതനം എന്താണെന്ന്. അതുപോലെയുള്ള ആളുകളെ താര പരിവേഷം നൽകി ആരാധനയോടുകൂടി സ്ത്രീകൾ വിളിച്ച്, അയ്യോ ഈ മുഖമൊന്ന് കാണാൻ, ഈ ശബ്ദമൊന്ന് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുവാണെന്ന്. അപ്പോൾ ചില സ്ത്രീകൾ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കും അത് പാടില്ല? നമുക്ക് മീശക്കാരനാകണ്ട, നമുക്ക് ഫിൽറ്റർ ഇട്ടിട്ട്. കാരണം നമ്മുടെ നാട് എത്ര ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കി ആണുങ്ങളെ വശീകരിക്കാൻ ഇറങ്ങി തിരിച്ചു. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ വശീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റൊരു വശം കൂടിയുണ്ടല്ലോ, അതും പറ്റുമല്ലോ. അപ്പോ ഏത് രൂപത്തിലാണ് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയും വൈറലാകണം, വൈറലാകാൻ എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ല. എന്ത് ചെയ്യണം? പച്ചമുളക് തിന്നണോ? പച്ചമുളക് വാരി കണ്ണീ തേക്കണോ? അങ്ങനെയും വൈറലാകുന്ന ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, മുമ്പേ ഉണ്ടായിരിക്കും, ഞാനിപ്പോഴാണ് കണ്ടത്. അപ്പോ ഒരു പയ്യൻ ഒരു പെണ്ണിനെ കല്യാണം ആലോചിക്കുന്നു, കല്യാണമൊക്കെ ഏതാണ്ട് ഉറച്ചിരിക്കുന്നു. രണ്ടുപേരും കൂടി ഒരു ബീച്ചിൽ പോകുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു. അവളെ തിരിച്ചു നിർത്തി അവളുടെ മൂലത്തിൽ പിടിച്ചിട്ട് ഒരു ഫോട്ടോ. ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, അവളുടെ മൂലം ഇതാണ്, നിങ്ങളും കൂടി ഒന്ന് കണ്ടോളൂ, ചന്തി ഫോട്ടോഷൂട്ട് എന്നാണ് ആ ഷൂട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റുള്ളവർ സാങ്കേതിക വിദ്യകളിലും വിദ്യാസമ്പന്നതയിലും ഒക്കെ വളരെയധികം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിന്റെ പുരോഗതി ഇതാണ്. ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, മതം വിട്ടുകഴിഞ്ഞാൽ, അവര് യുക്തിവാദിയായി കഴിഞ്ഞാൽ ആദ്യം അവർ വലിച്ചെറിയുന്നത് തുണിയായിരിക്കും. ഞാൻ എന്റെ തുണി വലിച്ചെറിഞ്ഞിട്ടില്ല, ഞാൻ മാന്യമായ രൂപത്തിലെ വസ്ത്രം ധരിച്ചിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും അവനവന് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന വേഷം അവനവൻ ധരിക്കുന്നതിന് നമുക്ക് കല്ല് കടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കണ്ണ് കടിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ആ വേഷമാണ് കംഫർട്ടബിൾ എന്ന് അവർക്ക് തോന്നുന്നു, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേഷം അവർ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കെന്താ? ഇപ്പോ സിനിമാ നടിമാർ ഇടുന്ന വേഷം ഇന്നും ഒരു പ്രയാസവും ഇല്ലല്ലോ. അപ്പൊ മതം വിട്ട ആളുകളെ ചൂഴ്ന്ന് പുറകേ നടന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇങ്ങനെ വൈറലാക്കാൻ വേണ്ടിയിട്ട് ചന്തി പിടിച്ചിട്ട് കണ്ടോ, ഇത് നാളെ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ ആ ഒരു ആകാര വടിവ്, ഇതിന്റെ ഒരു വലിപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടോ എങ്ങനെയുണ്ട്? പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തുവാക്കാൻ ഒരു മടിയുമില്ലാത്ത പുരുഷന് മുന്നിൽ എന്നാ ഒന്ന് പിടിച്ചാൽ ഇപ്പൊ എന്താ, നാളെ അയാൾ തന്നെ പിടിക്കാനുള്ളതല്ലേ, ഒരു കുഴപ്പമില്ല. അങ്ങനെ നിന്ന് കൊടുക്കുന്ന പെണ്ണൊരുത്തി, ഞാൻ വിമർശിക്കുന്നതല്ല, നമ്മുടെ നാടിന്റെ
പുരോഗതി ഏതൊക്കെ വിഷയത്തിലാണ് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. അങ്ങനെ ചന്തി ഫോട്ടോഷൂട്ടും വന്നു. ഇന്നവർ പിന്നാമ്പുറം കാണിച്ചു, നാളെ ഉമ്മറം കാണിക്കാനും മടിക്കില്ല. കാരണം ഒന്ന് വൈറലാകണം. അങ്ങനെ വൈറലാകാൻ എന്തു വേഷവും ഞങ്ങൾ കെട്ടും എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചിറങ്ങിയാൽ കണ്ടേ പറ്റൂ, കണ്ടേ പറ്റൂ. അപ്പൊ ഇവരെ അധികം ആളുകളൊന്നും വിമർശിച്ച് നമ്മൾ കണ്ടില്ല. പക്ഷേ ഒരു ഡോക്ടർ എഴുതിയ ഒരു പോസ്റ്റാണ് വല്ലാതെ വൈറലായിരിക്കുന്നത്. അപ്പോ പെണ്ണിനെ ചില ആളുകളുണ്ട്, ചില സ്ത്രീകൾ തന്നെ പുരുഷന്റെ കീഴില് ആ ടങ്ങി ഒതുങ്ങി, പുരുഷൻ ഡ്രൈവ് ചെയ്തോട്ടെ എനിക്ക് പിന്നിലിരുന്നാ മതി, ആ പുരുഷൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്തോട്ടെ ഞാൻ കൂടെ ഇരുന്നോളാം ഫോർ വീലറിൽ, അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്റെ കീഴിൽ ഒരു അടിമയായി, അതല്ലെങ്കിൽ അനുസരണയോടെ സ്നേഹത്തോടെ അങ്ങനെ ജീവിച്ച മതി എനിക്ക് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പുരുഷൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ഒരു പ്രതിമയെ പോലെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഞാനൊരു സ്ത്രീയെ കണ്ടതാണ് യൂട്യൂബിൽ തന്നെയാണ്, അവളുടെ അച്ഛനെയും ആങ്ങളെയും ഭർത്താവ് കൊന്നു ലഹരിക്ക് അടിമപ്പെട്ടിട്ട്. എന്നിട്ട് അവന്റെ ചെരുപ്പ് വരെ ഈ പെണ്ണിനെ കൊണ്ട് നക്കിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ഒരെണ്ണം കണ്ടിരുന്നു. അങ്ങനെ അവൻ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു, മാരകമായിട്ട് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയുമൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ എത്രയെത്ര ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നു, ഇതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു? പെണ്ണ് എല്ലാം സഹിക്കേണ്ടവളാണ്, പെണ്ണെല്ലാം ക്ഷമിക്കേണ്ടവളാണ്, പെണ്ണ് അടങ്ങേണ്ടവളാണ്. പുരുഷനാണെങ്കിലോ അടക്കേണ്ടവരാണ്, അടക്കേണ്ടവനാണ്, അടക്കി ഭരിക്കേണ്ടവനാണ്, ആധിപത്യം സ്ഥാപിക്കേണ്ടവനാണ്, നിയന്ത്രണത്തിന്റെ ദണ്ഡുകൊണ്ട് അവളെ അടിച്ചൊതുക്കേണ്ടവനാണ്. അത്തരത്തിലുള്ള ഒരു പൊതുബോധമുണ്ടല്ലോ, അതിനൊക്കെ ഇനിയെങ്കിലും മാറ്റം വരണം. അപ്പോ ഇത്തരം ഒരു ഫോട്ടോഷൂട്ടും അതിനെ സംബന്ധിച്ച് വന്ന വാർത്തയും, അതുപോലെ പെണ്ണുരുത്തി തുനിഞ്ഞിറങ്ങിയാൽ എന്തുകൊണ്ട് ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ ഒന്ന് വശത്താക്കാൻ കഴിയില്ല എന്നതും ഒരു വാർത്തയായിട്ടാണ് നമുക്കതൊന്ന് കാണാം. ചന്തി പിടിച്ചുള്ള ഫോട്ടോഷൂട്ട് നാട്ടുകാരുടെ കമന്റ്സിനും ലൈക്കിനും വേണ്ടിയല്ലേ? ഡോക്ടർ അനുജ ജോസഫ്. ഫോട്ടോഷൂട്ടുകളുടെ കാലമാണിപ്പോൾ. വിവാഹമായാലും മെറ്റേർണിറ്റി ആയാലും ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് ഫോട്ടോഷൂട്ട് ഇല്ലാതെ ഒരു കല്യാണം ആലോചിക്കാൻ കൂടി സാധിക്കില്ല. ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇപ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഭാര്യയുടെ ചന്തിക്ക് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് അടുത്തിടെ വൈറലായിരുന്നു. വിഷയത്തിൽ വിമർശനാത്മകമായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ അനുജ ജോസഫ്. എന്റെ ചന്തി, എന്റെ കൈ, എന്റെ പെങ്കൊച്ച്, പിന്നെ നാട്ടുകാർക്ക് എന്താ വിഷയം എന്ന ചോദ്യം വേണ്ട. നാട്ടുകാർ കുറേ പേരുടെ കമന്റ്സിനും ലൈക്കിനും ഒക്കെ വേണ്ടിയല്ലേ ഇത്തരം ഫോട്ടോഷൂട്ടെന്ന് ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലൂടെ ചോദിക്കുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം: കുറച്ച് ലൈക്ക് കമന്റ്സ് കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കൂ എന്ന് നിലവിളിക്കുന്ന ആ പെങ്കൊച്ചിൻ്റെയും ചെക്കൻ്റെയും മനസ്സ് കാണാതെ പോകരുതേ. ഓരോ സദാചാര കമ്മിറ്റിക്കാർ നിങ്ങൾ ആറാടു മക്കളെ അല്ല പിന്നെ, എല്ലാം ഇത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ആ പയ്യന്റെ വ്യഗ്രത, അതാണ് ഹൈലൈറ്റ്. എൻ്റെ ചേട്ടനല്ലേ, ഒരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കാണ്ട് എന്നാ പിന്നെ നിങ്ങൾ പിടിച്ചോളീൻ. ഫോട്ടോ പിടുത്തമല്ല, പിന്നെ പെമ്പിള്ളേരായാൽ ഇങ്ങനെ വേണം, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ വരട്ടെ. സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യുന്നത് അവനവൻ്റെ ഇഷ്ടം എന്നിരിക്കെ, സ്വയം താനൊരു ഉപഭോഗ വസ്തു മാത്രം അല്ലെന്നുള്ള തിരിച്ചറിവ് ആ പെങ്കുച്ചിനുണ്ടാകേണ്ടതായിരുന്നു. കാറും ബൈക്കുമൊക്കെ മേടിക്കാൻ അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാരണം അതെല്ലാവർക്കും പബ്ലിക്കിനു വേണ്ടിയുള്ള അറിവിലേക്കാണ്. കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഫീച്ചേഴ്സ് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തിയിട്ട് എന്തിനാണെന്ന് മനസ്സിലാകാത്തത് എനിക്ക് മാത്രമാണോ? എൻ്റെ ചന്തി, എൻ്റെ കൈ, എൻ്റെ പെങ്കൊച്ച്, പിന്നെ നാട്ടുകാർക്ക് എന്താ വിഷയം എന്ന ചോദ്യം വേണ്ട. നാട്ടുകാർ കുറേ പേരുടെ കമന്റ്സിനും ലൈക്കിനും ഒക്കെ വേണ്ടിയല്ലേ ഫോട്ടോഷൂട്ട്, വെറൈറ്റി ചന്തി പിടിക്കൽ പ്രോഗ്രാം ഇതൊക്കെ കാണിച്ചുകൊണ്ട് പടം പോസ്റ്റ് ചെയ്യുന്നത്? ഏതായാലും വെറൈറ്റി ആകാൻ നോക്കിയതല്ലേ? കുറച്ചുകൂടി വേണമെന്നൊരു പക്ഷവും. നമ്മുടെ സംസ്കാരം പിന്നാമ്പുറം ബോറായെന്ന് മറ്റൊരു കൂട്ടരും. എന്തായാലും പെങ്കൊച്ചുങ്ങളെ സ്വയം തിരിച്ചറിയുക. കേവലം ഭോഗവസ്തു മാത്രമല്ല, നിങ്ങളുടെ ശരീരം, വ്യക്തിത്വവും അഭിമാനവും എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളുടെ ദയനീയത മുതലെടുത്താണ് ഹണി ട്രാപ്പിംഗ്. ഡോക്ടർ അനുജ ജോസഫ്, പാലക്കാട്.
ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായ കൊല്ലം സ്വദേശിനി ദേവുവും ഇവരുടെ ഭർത്താവ് കണ്ണൂർ സ്വദേശി ഗോകുൽ ദീപുവും സൈബർ ലോകത്തെ മിന്നും താരങ്ങളായിരുന്നു. സൈബർ ലോകത്ത് റീൽസിലും യൂട്യൂബിലുമായി ഈ ദമ്പതികൾ അറിയപ്പെട്ടിരുന്നത് ഫീനിക്സ് കപ്പിൾസ് എന്നായിരുന്നു. കപ്പിൾസ് ഈ പേരിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജും ഇവർക്കുണ്ടായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അനുജ ജോസഫ് പങ്കിട്ട കുറിപ്പ് ശ്രദ്ധ നേടുന്നു. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളുടെ ദയനീയത മുതലെടുത്താണ് ഹണി ട്രാപ്പിംഗ് മാഫിയ നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചിരിക്കുന്നതെന്ന് അനുജ പറയുന്നു. കുറിപ്പിങ്ങനെ, ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളുടെ ദയനീയത മുതലെടുത്താണ് ഹണി ട്രാപ്പിംഗ് തേൻകിണി എന്ന ഓമന പേരിൽ ഈ മാഫിയ നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചിരിക്കുന്നത്. പറയാനിച്ചിരി തേനൊക്കെ ഉണ്ടെങ്കിലും അവസാനം ധനനഷ്ടം, മാനഹാനി എന്നു വേണ്ട, സർവത്ര നാശവും വരുത്തി വയ്ക്കുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ സംസാരിക്കാൻ കൂട്ടുവേണ്ടേ, കൂടെ വരും, അരികെ വരും എന്നൊക്കെ പറഞ്ഞ് ആപ്പിലാക്കാൻ വരുന്ന കെണികൾക്ക് മുന്നിൽ തല വയ്ക്കാതിരിക്കുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ നവമാധ്യമങ്ങളിലൂടെ സ്നേഹത്തിനായി ദാഹിച്ചു നിൽക്കുന്ന ആത്മാക്കളെ കണ്ടെത്തി മെസ്സേജുകൾ അയച്ചും നഗ്നചിത്രങ്ങൾ കൈമാറിയും ഒടുവിൽ നേരിൽ കാണാനായി ക്ഷണിക്കുകയോ കൈമാറ്റം ചെയ്യപ്പെട്ട ചിത്രങ്ങളെ വെച്ച് ഭീഷണിപ്പെടുത്തി ക്യാഷും ഗോൾഡും ഒക്കെ അപഹരിക്കലാണ് മേൽപ്പറഞ്ഞ മാഫിയയുടെ പ്രധാന പരിപാടി. നാണക്കേട് കാരണം പുറത്തു പറയാൻ പലരും മടിക്കുന്നതാണ് ഇതിന് കാരണം. ഇത്തരം മാഫിയകളുടെ വളർച്ചയ്ക്കു പിന്നിൽ പണിയെടുക്കാതെ വല്ലോൻ്റെയും കീശയിലെ പണം കണ്ടുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. അവർക്ക് വേലിക്കപ്പുറത്ത് സാരിത്തലപ്പ് കണ്ടാൽ പുറകെ പോകുന്നവരെയും മീശ പിരിച്ചാൽ ചാടി വീഴുന്ന അങ്കനമാരെയും ഒക്കെ ഇരകളാക്കാൻ അധിക താമസമില്ല. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹണി ട്രാപ്പിംഗ് പാലക്കാട് വ്യവസായിയുടേതാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വ്യവസായി ഈ മാഫിയയുടെ നിർദ്ദേശമനുസരിച്ച് പാലക്കാട് എത്തുകയും തുടർന്ന് ട്രാപ്പിലാകുകയും അവസാനം മൂത്രമൊഴിക്കാനെന്ന വ്യാജേനയാണത്രെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ഏതായാലും വ്യവസായിയുടെ പരാതിയിന്മേൽ ദമ്പതികൾ ഉൾപ്പെടുന്ന 5 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സ്നേഹം നടിച്ചു ചതിക്കാൻ നിൽക്കുന്ന ഫിൽറ്റർ ആൻറ്റിമാരെയോ റീൽസ് അണ്ണന്മാരെയോ തിരിച്ചറിയാൻ പ്രത്യേക സെൻസറൊന്നും നിലവിലില്ലാത്ത സ്ഥിതിക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചേ മതിയാവും. ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെ ചതികൾക്ക് തലവെച്ചു കൊടുക്കാണ്ട് പരാതിപ്പെടാൻ ശ്രദ്ധിക്കുക. ഇതിനെ തുടർന്ന് ആത്മഹത്യ പോലെയുള്ള ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കൾപ്രിറ്റ്സ് ആയവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒട്ടും മടി കാണിക്കേണ്ട. കൂടെ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നും ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലത്. എന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ എൻ്റെ ചന്തിക്കൊന്ന് പിടിക്കണം, അതൊന്ന് ഫോട്ടോ എടുക്കണം, അത് കുറച്ച് നാട്ടുകാരെ കാണിക്കണം, അതല്ലെങ്കിൽ പബ്ലിക്കിനെ കാണിക്കണം, അതിന് കുറച്ച് കമൻസും ലൈക്കും ഒക്കെ കിട്ടണം, ആ വാർത്ത ഹൈലൈറ്റ് ആയി നിൽക്കണം, അങ്ങനെ സൈബർ ലോകം മുഴുവനും എൻ്റെ ചന്തി കണ്ടൊന്ന് ഞെട്ടണം. അങ്ങനെ ധാരാളം ആളുകൾ ചന്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരട്ടെ, ഒന്നത്. 2, ഞാൻ പിന്നാമ്പുറം കാണിച്ച് തുടക്കമിട്ടു, ഇനി അവർ ഉമ്മറം കാണിച്ച് തുടക്കമിടട്ടെ. അങ്ങനെ വൈറലാകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. എൻ്റെ ചന്തി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ കയ്യ്, പിന്നെ നിങ്ങൾക്ക് എന്താ, എൻ്റെ ഫോണ്, എൻ്റെ ഫോട്ടോഷൂട്ട്, എൻ്റെ സൈബർ മീഡിയ, എൻ്റെ പ്ലാറ്റ്ഫോമിലാണല്ലോ, എൻ്റെ സൈറ്റിലാണല്ലോ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താ, എൻ്റെ ചന്തിയിൽ എൻ്റെ ഭർത്താവ് പിടിച്ചതിന് കുരു പൊട്ടുന്നവരുടെ കുരു അങ്ങ് പൊട്ടിക്കോട്ടെ. അപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല, വീട്ടിലെ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരിതൊക്കെ ചെയ്തിരിക്കുന്നത്. വൈറലാകും. 4 പേര് നമ്മളെ തിരിച്ചറിയണം. ഒന്ന് പുറത്തു പോകുമ്പോൾ കൊച്ചേ നിന്റെ ചന്തിയല്ലേ സൈബർ മീഡിയയിൽ, ആ ആ ആ ആ ഒരു സെൽഫി ഒന്ന് എടുത്തോട്ടെ. ശരി, ചന്തിയുടെ സെൽഫിയാണ് എടുക്കേണ്ടത്, അല്ല അത് വേണോ, ആ വേണം, എടുക്കാം, കുഴപ്പമില്ല എടുക്കാം, പ്രശ്നമില്ല. ഇങ്ങനെ ഒരു സമൂഹം ചിന്തിച്ചാൽ അതും പുരോഗതിയാണ് എന്ന് പറഞ്ഞ് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്നവർ ഇതും ഒരു പുരോഗമനമാണ് എന്ന് പറഞ്ഞ് വരാതിരിക്കില്ല. വരും, വരണം.